ഒരുപാട് സന്തോഷിക്കുന്നു. ഇന്നലെ സേവനത്തെയും ശുശ്രൂഷയുടെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം ഭാവന ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കി എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ എനിക്ക് വേണ്ടിയായതിനായി ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്ന പ്രത്യേക വിനോയ് സാറ്, വളരെ വ്യത്യസ്തമായ രീതിയിൽ ആത്മീയമായിരിക്കുന്ന പ്രചോദനം ഏറ്റുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ഇടയായി നേതൃത്വം നടത്തുന്ന പ്രിയ വിനോയ് സാറിന് പ്രത്യേകമായ നന്ദി അർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. കൂടുതലായിട്ട് തൻ്റെ ദാസനെ നമുക്ക് അല്പം നേരത്തെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന കർത്താവ്, കോവിയായിരിക്കുന്ന ദൈവം തൻ്റെ സ്നേഹം പുത്രനിലൂടെ വെളിപ്പെടുത്തി, പുത്രൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭമായി താൻ ഗിരിപ്രഭാഷണം നടത്തുവാനിടയായിത്തുന്നു. പ്രാരംഭമായിരിക്കുന്ന തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലെ തന്നെ ജനത്തെ അഭിമുഖീകരിക്കേണ്ട ശക്തമായി കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വളരെ സന്ദർഭങ്ങളിൽ വായിക്കുകയും ആശ്വസിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നാം കേട്ടത്. ഇവിടെ കർത്താവ് കടന്നു വന്നപ്പോൾ തന്നെ അഭിമുഖീകരിച്ച ജനത്തോട് ശക്തമായി പറയുന്നൊരു ഭാഗമാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണാനായി കഴിയുമെന്ന്. അപ്പോൾ തന്നെ ദൈവവചനം പറയുന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്ന്. യേശുക്രിസ്തു പറയുന്നു ദൈവത്തെ കാണുവാൻ കഴിയും. അതേതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണെന്ന് കൃത്യമായി പറയുന്നു. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. ഏതർത്ഥത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, പക്ഷേ നമ്മുടെ മാനുഷികമായിരിക്കുന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമെന്നാണോ, ആത്മീയമായിട്ട് ദൈവികമായ ആ ദർശനങ്ങളും ദൈവവചനത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടും കാണുവാൻ കഴിയുമെന്നാണോ? കാരണം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണുകളെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞതുപോലെ, ദൈവികമായിരിക്കുന്ന പ്രവൃത്തി കാണുവാനായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെയായിരുന്നെങ്കിലും ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു: ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. എപ്രകാരമുള്ള ആൾക്കാർക്കാണെന്ന് വ്യക്തമായി പറയുകയാണ്: ഹൃദയശുദ്ധിയുള്ളവർ. കാരണം ഹൃദയത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൃദയമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. ഹൃദയംഗമായി ചിന്തിക്കുകയും നന്മയുടെയും ദുഷ്ടതയുടെയും ഉറവിടം എന്ന് പറയുന്ന സത്യത്തിൽ ഹൃദയമാണ്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അനുസരിച്ചാണ് അവൻ്റെ പ്രവൃത്തി മേഖലകളിൽ അത് വ്യാപരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ ഉള്ളിൽ യേശു കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, അവൻ്റെ ഉള്ളിൽ നിന്ന് അകത്ത് തന്നെ, പുറമേ വരുന്നത് അവനെ അശുദ്ധനാക്കുന്നില്ല, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്രേ, അത് ഹൃദയത്തിൽ നിന്ന് തന്നെ, അവൻ്റെ ചിന്തയിൽ നിന്ന് തന്നെ അവൻ വരുന്നതാണ് ദൈവത്തെയും അല്ലെ സമൂഹത്തെയും അവനെ തന്നെയും ഇല്ലായ്മപ്പെടുത്തുവാനുള്ള സ്വഭാവ രീതികൾ ഉണ്ടാകുന്നതെന്ന് പറയുവാനിടയായിരുന്നു. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആകമാനമായ ആ ഉൽപ്പത്തി മുതൽ വെള്ളിപ്പാട് വരെയും ഹൃദയ നിരൂപണങ്ങൾ ആമേ മോശമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവിക ശിക്ഷയെ അല്ലെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടുവാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അറ്റുപോകുവാനും ഇടയായിത്തീർന്നതെന്ന് തിരുവചനം നമ്മെ പറയുമെന്ന്. കാരണം സ്വർഗത്തിൽ സർവ ദൈവീ അനുഗ്രഹങ്ങളാൽ നിന്നതായ വ്യക്തിയാണ്. അവൻ്റെ ഉള്ളത്തിൽ അഹങ്കാരം കയറിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സ്വർഗോന്നതങ്ങൾക്കിൽ മേൽ കയറും, അതേ സർവശക്തൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുമെന്നുള്ളതായ ആ ഉള്ളിലെ ചിന്താഗതി ദൈവം അറിയുവാനും അതേ അതിൻ്റെ ഭരണ ഫലമാണ്
അതെ, സാത്താൻ സംഭവിക്കുവാൻ, ശ്രഷ്ടനായിരുന്ന ദൂതനായിരിക്കുന്നവര് അതെ വെട്ടേറ്റ് നിലത്ത് വീഴുവാൻ ഇടയായിത്തീർന്നത്. അപ്പൊ ഹൃദയത്തിന്റെ നിരൂപണങ്ങളാണ് ആമേൻ ദൈവിക സന്നിധിയിലേക്ക് എത്തിക്കുവാനും ആ ദൈവത്തിന്റെ ആ സന്നിധിയിൽ നിന്ന് അകറ്റപ്പെടുവാനും ഇടയായിത്തീർന്നത്. ഹൃദയം നല്ലതെങ്കിൽ നല്ലത് ചിന്തിക്കുവാൻ ഇടയായിത്തീരും. ഹൃദയത്തിന്റെ ആ ഉള്ളറകളിൽ നിന്ന് ദൈവത്തെ ആ അതെ സ്തുതിക്കുവാൻ, അപ്രകാരം സ്തുതിക്കുന്നവരുടെ അവസ്ഥ, തകർന്നിരിക്കുന്നതായ ഹൃദയങ്ങളെ അറിയുന്നവനായ കർത്താവ്, അതെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന അതെ ഹൃദയങ്ങളോട് സാമീപ്യമുള്ളതായ കർത്താവ്. നമുക്കറിയാം തിരുവചനം അപ്രകാരം ശക്തമായി പറയുന്നു. ഇവിടെ പറയുന്നു ഹൃദയശുദ്ധി, ശുദ്ധിയുള്ളതായ ഹൃദയം, നിർമ്മലമായിരിക്കുന്ന ഹൃദയം, ആ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ ആമേൻ തുറന്നതായിരിക്കുന്ന ഒരു അനുഭവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ദൈവം വാഗ്ദത്തം ചെയ്തതും ആ ദൈവം വിഭാവനം ചെയ്തതുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. ഇവിടെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തില് ഈ വചനം, അത് ഭാഗ്യവാൻ എന്നുള്ളതല്ല, അതിന് ശരിയായ ഭാഷാന്തരം അനുസരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. ഓൾറെഡി ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുക അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ അതേ ഉറവിടമായിരിക്കുന്ന കർത്താവിനെ കണ്ടെത്തി ആമേ അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ വാസ്തവമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ചിലരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാം, കർത്താവെ ഞാൻ പാപിയും ദോഷിയും ആണ്, എല്ലാ സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ജീവിതത്തിലേക്ക് ആമേ തീരുമാനമെടുത്ത് വന്നതായ വ്യക്തി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്നും അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന വ്യക്തി വീണ്ടും പറയുന്നു ഞാൻ പാപിയാണ്. അവന്റെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ദൈവത്തിന്, കാരണം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നമ്മൾ ആവർത്തിക്കുന്ന, അറിഞ്ഞോ അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അത്. നമ്മുടെ ഹൃദയംഗമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായിത്തന്നെ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മകനാണ്, എനിക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എൻ്റെ ജീവിതത്തിൽ. ആമേ പൗലോസ് പറയുന്നുണ്ട്, ഞാനോ അറിഞ്ഞോ അറിയാതെ, പൗലോസിന്റെ ജീവിതത്തിൽ എത്രത്തോളം അത് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ജീവിതം പാപത്തിലേക്ക് ഒഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെയും കർത്താവിൻ്റെ രക്തത്താൽ, അവൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ പാപത്തിൻ്റെ ആ പാപം പോക്കുവാൻ കർത്താവിൻ്റെ രക്തത്താൽ കഴിവൽ പ്രാപിച്ചതായിരിക്കുന്ന ദൈവജനം വീണ്ടും അതേ പാപിയാണെന്ന് പറയുന്നത് ആമേ നമ്മെ തന്നെ അവഹേളി അല്ലെങ്കിൽ കർത്താവിനെ തന്നെ അവഹേളിക്കുന്ന ഒരു അനുഭവമാണ് മറ്റുള്ളവൻ്റെ മുമ്പ്. പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ചിന്തകളിൽ നിന്ന് മാറുവാൻ ഇടയാകട്ടെ. ഇവിടെ പറയുന്ന ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയംഗമായി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഹൃദയംഗമായി താൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ള ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. ദാവീദിന്റെ പാപവഴികളും ദാവീദിന്റെ വീഴ്ചയും എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജീവിതത്തിൽ അവൻ പാപം സംഭവിക്കുവാൻ, അഹങ്കരിക്കുവാൻ, അഹങ്കാരവും ആമേ അഹങ്കാരത്തിനനുസരിച്ച് ആ വീഴ്ച സംഭവിച്ചതായ ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് പ്രാർത്ഥിക്കുന്നു വീണ്ടും നിർമ്മലമായ ഒരു ഹൃദയം തരണമേ. കാരണം ദൈവത്തെ കാണുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുവാൻ, അറ്റുപോയതായ ബന്ധത്തിൽ നിന്ന് ആമേൻ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദാവീദ് ആഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ ദാവീദ് പറഞ്ഞതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നി പകരുമാറാകണമെന്ന്. ജീവിതത്തിൽ ഹൃദയംഗമായി ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് തോന്നുന്നതായ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അകന്നതായ അനുഭവത്തിൽ വീണ്ടും ചേർക്കുവാൻ, അതെ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായാലും, ശിയ പ്രവചനം പഠിക്കുമ്പോൾ പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, രക്താംബരം പോലെ ചുമന്നതാണെങ്കിലും പഞ്ഞി പോലെ ആക്കി തീർക്കുവാൻ ഞാൻ മതിയായവനാണ് എന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മെ വിളിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ആമ ഈ നാളുകളിൽ ആമ പരിശുദ്ധിയുടേതായ അനുഭവത്തിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നാം ആയിരിക്കുന്നത്. കാരണം വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹൃദയംഗമായി നമുക്ക് വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, കാരണം വിശുദ്ധിയുടെ ഉറവിടമായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അശുദ്ധിക്ക് പ്രസക്തിയില്ല അവിടെ. നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകേണ്ടതിന് ആമേം അതിൻ്റെ ആ ആവശ്യകത എന്താണെന്ന് ദൈവവചനം ദൈനംദിനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
എങ്കിലും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പാപത്തിൻ്റെതായ ലാഞ്ഛനകളും അല്ലെ പ്രലോഭനത്തിൻ്റെതായ അവസ്ഥയിലും നമ്മൾ മാറിപ്പോയി ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി ഹൃദയംഗമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം ഉണ്ടാകുവാനിടയാവും. എന്നാൽ അതൊന്നും ഉണ്ടാകാതെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ഇവിടെ പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ എൻ്റെ വാക്കുകൾ കൊണ്ട്, അത് ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ പ്രവൃത്തി, കാരണം വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്നാണ്. ഞാനും നിങ്ങളും ഓരോ ദിനവും ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ അമയം ഉരുത്തിരിഞ്ഞതായ, ഹൃദയത്തിൽ സ്വരുക്കൂട്ടിയതായ കാര്യങ്ങളാണ്, ഉള്ളിലുള്ളതായ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഓരോ ദിവസവും ഈ പ്രഭാതത്തിലൂടെയുള്ള പ്രാർത്ഥനകൾ, ഇന്ന് നാം പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് ആദ്യമേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പലരും പറയാം, എൻ്റെ പ്രവൃത്തി പലപ്പോഴും ദോഷമുള്ളതാണ്, വാക്ക് പലപ്പോഴും ദോഷമുള്ളതാണ്. പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളല്ല ഒരുപക്ഷെ അത് സംഭവിക്കുന്നത്, ആമയം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായ ചില കാര്യങ്ങളാണ്. അത് അറിഞ്ഞോ അറിയാതെ പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നു പാപത്തിനോ അല്ലെ വേദനപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന അനുഭവം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ മറ്റൊരു സത്യം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്, അതേ ഹൃദയംഗമായി അഹങ്കാരമുള്ളതായ അനുഭവം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്ന ഒരനുഭവം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. നമുക്ക് ദൈവത്തോടുള്ളതായ സാന്നിധ്യം, അതേ ദൈവത്തെ യഥാവധി കാണുവാനുള്ളതായ ഒരു അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നേടുവാനിടയാകണം. ഒന്നാമത്തെ അവസ്ഥ, നമ്മളുടെ അഹങ്കാരം നമ്മിൽ നിന്ന് മാറുവാനിടയായിത്തീരണം. അവയെ കർത്താവ് പറയുന്നു, അഹങ്കരിക്കുന്നവരോട് ഞാൻ സഹകരിക്കുകയില്ല എന്നാണ്. ഉന്നത ഭാവവും നിങ്ങൾ ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല, സഹായിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങളെ ഹൃദയമുള്ളതാണോ, അഹങ്കാര ഹൃദയമുള്ളതാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് നമ്മെ തന്നെ പ്രഭാതത്തിൽ ചിന്തിക്കുവാനിടയാകട്ടെ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മൾ അതേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ടാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കാറുള്ളത്. പേപ്പറൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ചിലരൊക്കെ കാണുക, ഉദ്ദിഷ്ട കാര്യം അവരുടെ ജീവിതത്തിൽ ചില ചെയ്തതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവം. പലപ്പോഴും ദൈവാഗ്രഹം അല്ലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഭൗതികമായിരിക്കുന്ന, ലൗകികമായിരിക്കുന്ന അത്യാർത്തി, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമെന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ദ്രവ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹവും ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായിത്തീരും. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനിടയായിത്തീരും. ലൗകികമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുക, ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി അമ്മ അലയുമ്പോൾ അല്ലെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ കാണുവാനായിട്ട്, ഹൃദയശുദ്ധിയിലെ ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. ഒരിക്കലൊരു കഥയപ്രകാരം വായിക്കുവാനിടയായി. ഒരു രാജാവ് ദൈനംദിനം പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ ജനത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രകാരമായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടണമേ, അതെ എന്ന് ദൈനംദിനം പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിരന്തരമായപ്പോൾ അമ്മേ ദൈവം പറഞ്ഞു, ഒരു ദിവസം അതെ ഞാൻ പ്രത്യക്ഷപ്പെടാം, നിങ്ങളുടെ സമീപത്തുള്ള മലയിലേക്ക് കയറി വരുവാനായിട്ട് ദൈവം പറയുവാനിടയായി. ഒരു കഥയാണ്. അപ്പോൾ രാജാവും ജനവും എല്ലാം ആ ദിവസം കാത്തിരുന്നു രാവിലെ അതേ പ്രഭാതത്തിൽ അത് എഴുന്നേറ്റ് മല കയറുവാനിടയായി തീർന്നു. മല കയറുകയാണ്. ഓ, മല കയറുന്ന സന്ദർഭത്തിൽ പ്രാരംഭത്തിലെ അവർ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് അതേ നാണയങ്ങൾ കിടക്കുകയാണ്, ചെമ്പ് നാണയങ്ങൾ കിടക്കുകയാണ്. കുറെ ആൾക്കാർ അത് പെറുക്കുവാനായിട്ട് പോയി. രാജാവ് പറഞ്ഞു, നമ്മൾ ദൈവത്തെ കാണുവാൻ പോവുകയാണ്. കുറെ ആൾക്കാർ പെറുക്കി അത് പെറുക്കിക്കൊണ്ടിരുന്നു. വീണ്ടും അതിൽ നിന്ന് വഴിപ്പെടാതെ മുന്നോട്ട് പോയപ്പോൾ വെള്ളി നാണയങ്ങൾ കിടക്കുന്നു. അവിടെയും കുറെ ആൾക്കാർ, അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ വലിയ നാണയങ്ങൾ കിടക്കുകയാണ്. രാജാവ് പറഞ്ഞു, ഇവിടെ അതെ നിൽക്കാനല്ല, നമ്മൾ ദൈവത്തെ കാണാനാണ് എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർണ്ണ നാണയം ഇന്നേ കിട്ടുള്ളൂ, ദൈവത്തെ പിന്നെയാണെങ്കിലും കാണുവാനായിട്ട് കഴിയും, ഇത് കാരണം ഞങ്ങളിത് പെറുക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം രാജാവ് തന്നെ മലമുകളിലേക്ക് കയറി പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, മറ്റുള്ളവർ എവിടെ? സംഭവിച്ചതായ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനിടയായി തോന്നുന്നു.
ദൈവം പറഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി, അതെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായി രാജാവിനെ കാണുന്ന അല്ല ദൈവത്തെ സമീപിക്കുന്നവർക്ക് എന്നും നിരാശയെ സംഭവിക്കാനിടയാകുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു സമൂഹം, എന്നാൽ മറ്റൊരു ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരനുഭവം, അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ രാജാവിനെ സംബന്ധിച്ച് മറ്റു പലരും പിന്മാറിപ്പോയപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോകുവാനിടയായി. തൻ്റെ ആഗ്രഹത്തെ സബലീകരിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഹൃദയംഗമായി ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ഒരു ശുദ്ധീകരണത്തോടെ, ഒരുക്കത്തോടെ, ഒരു നല്ല മകനായി, നല്ല മകളായി, ശുദ്ധിയുടെ, തെളിമയുടെ അനുഭവമുള്ളവരായി നമുക്ക് മാറുവാനായിട്ട് ഇടയാകട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിനങ്ങളിൽ സംസാരിച്ചതല്ല, കഴിഞ്ഞ ദിനങ്ങളിൽ ജീവിച്ചതല്ല, കഴിഞ്ഞ നിമിഷങ്ങൾ എപ്രകാരം കടന്നുപോയി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയംഗമായി ആമയും പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. ഒരുപക്ഷെ കർത്താവിൻ്റെ തിരുവായ് മെഴുകേൽക്കുവാനായിട്ട് കടന്നു വന്ന ജനത്തോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശരീരം കൊണ്ട് സമീപസ്ഥനെങ്കിലും ഹൃദയം കൊണ്ട് വളരെ ദൂരെയാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോഴും അമ്മയെ പാടുവാനിരിക്കുമ്പോഴും ദൈവസന്നിധിയിൽ അമ്മയെ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ നമ്മുടെ ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ, ഹൃദയംഗമായ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം സ്ഥാപിക്കുന്ന ഒരു സമൂഹത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി, ഹൃദയശുദ്ധിയുള്ളവ, അതെ നന്മയുടെ ഉറവിടം ആമയ തിന്മയുടെ ഉറവിടം അതെ ഹൃദയംഗമാണ്. ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ഈ പ്രഭാതം ദൈവമേ നല്ലൊരു പ്രഭാതമായിരിക്കാൻ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ജീവിതം, നല്ല വാക്കുകളെ, നല്ല ചിന്തകളെ, നല്ല ധ്യാനത്തെ എനിക്ക് തരണമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് കേട്ടതായ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. തന്ന സമയത്തിനായി ആ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേകമായി നന്ദി സാറിന് അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ റീതിങ്കിങ്, നമ്മളെ പുനഃപരിശോധിക്കാൻ സഹായിച്ച വലിയ സന്ദേശത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പാസ്റ്റർ അലക്സ് ജോസഫ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥന നയിക്കാവുന്നതാണ്. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. കർത്താവെ, ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദേശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവരുടെ ദൈവത്തെ കാണുമെന്നുള്ള ഇവിടെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ യുവജനം കർത്താവെ, ഞാൻ പ്രഭാതത്തിനാണ് ഹൃദയങ്ങളിൽ നിറയ്ക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കിയല്ലോ. കേട്ട വചനപ്രകാരം കർത്താവെ ജീവിപ്പാൻ, ഹൃദയം തടിച്ചു പോയവരായിട്ടല്ല വചനം, അത് കേട്ട് കരുതുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗം സഹായിക്കണമെന്ന് അടിയനോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ ദൈവത്തിനെ ഓർക്കുന്നു. കർത്താവെ, ഏറെ സ്വർഗം നിറയ്ക്കുകയും അധികമായി കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കുകയും ചെയ്യണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വരങ്ങൾ തരുന്ന കർത്താവെ, വചനാനുസൃതമായി അനുഗ്രഹീതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കണം. സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുഭ്രാജോമ കർത്താവെ, അനുഗ്രഹീതമായി ഓരോ ദിവസവും വളർച്ചയിൽ മുന്നേറുവാൻ സ്വർഗം കൃപ ചെയ്ത് അനുഗ്രഹിക്കണം. ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് അടിയ നിയന്ത്രണങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ഈശോ അച്ഛൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം വിശദീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ആഹാരം തരണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടക്കാരോട് ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാൻ അദൃഷ്ടങ്ങളിൽ വിടിവിക്കണം. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളാവുന്നല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൂട്ടായ്മ, നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥിച്ച കാര്യങ്ങളോടും നമ്മളോട് എല്ലാവരോടും ഇന്നുള്ളിലേക്കും കാലാന്തിട്ടോളം ഇരിക്കുമാറാവട്ടെ. വളരെ നന്ദി എല്ലാ പ്രിയപ്പെട്ടവർക്കും.
എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം.